ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എമിലി ദുർഗീവിനെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പ്രധാന കൺസെപ്റ്റുകളൊക്കെ പറഞ്ഞു പോവുകയുണ്ടായി. ആ കൺസെപ്റ്റുകളിലെല്ലാം വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് സോഷ്യൽ ഫാക്ട്. സോഷ്യൽ ഫാക്റ്റിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ പറയുന്നത്. സോഷ്യൽ ഫാക്ട് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്കായിട്ടുള്ള റൂൾസ് ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡിലാണ്. റൂൾസ് ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ് 1895 1895 ഈ ഒരു ബുക്ക് അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് സോഷ്യോളജി എന്ന് പറയുന്നത് മറ്റുള്ള സയൻസസിൽ നിന്നെല്ലാം തന്നെ സെപ്പറേറ്റ് ചെയ്ത് ഇതിനൊരു ക്ലിയർ ഐഡന്റിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സോഷ്യോളജി എപ്പോഴും മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം. മറ്റുള്ള സയൻസൊക്കെ എങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നോ അതുപോലെ സോഷ്യോളജിയും സെപ്പറേറ്റായി നിൽക്കണം. അങ്ങനെ സെപ്പറേറ്റായി നിൽക്കണമെങ്കിൽ സോഷ്യോളജിക്ക് മറ്റുള്ള സയൻസസിന്റെ സബ്ജക്ട് മാറ്ററിൽ നിന്നും വ്യത്യസ്തമായതും ഒരു സ്പെസിഫിക് ആയതുമായിട്ടുള്ള ഒരു സബ്ജക്ട് മാറ്റർ ഉണ്ടായിരിക്കണം. ആൻഡ് ആ ഒരു സബ്ജക്ട് മാറ്ററായിട്ടാണ് അദ്ദേഹം ഈ സോഷ്യൽ ഫാക്ട്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ദീസ് സോഷ്യൽ ഫാക്ട്സ് ആർ ദ സബ്ജക്ട് മാറ്റർ ഓഫ് സോഷ്യോളജി. ദുർഗീമിന്റെ അഭിപ്രായത്തിൽ സോഷ്യോളജിയുടെ സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത് ഈ സോഷ്യൽ ഫാക്ട്സ് ആണ്. അദ്ദേഹം പറയുന്നത് മറ്റുള്ള നാച്ചുറൽ സയൻസസിൽ നിന്നെല്ലാം തന്നെ ഒരു സ്പെഷ്യലൈസ്ഡ് സയൻസായി സോഷ്യോളജിയെ സെപ്പറേറ്റ് ചെയ്ത് നിർത്താൻ ഈ ഒരു സോഷ്യൽ ഫാക്ട്സിന് കഴിയുമെന്നുള്ളതാണ്. എപ്പോഴും സോഷ്യോളജിയെ സെപ്പറേറ്റ് ആയി നിർത്താനുള്ള കഴിവ് എന്തിന് മാത്രമേ ഉള്ളൂ? ഈ സോഷ്യൽ ഫാക്ട്സിന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ദുർഗീം പറയുന്നത്. സോഷ്യൽ ഫാക്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പെസിഫിക് ആസ്പെക്ട്സ് ഓഫ് സോഷ്യൽ ലൈഫ്. സോഷ്യൽ ലൈഫിലെ സാമൂഹിക ജീവിതത്തിലെ ഒരു പ്രത്യേക വശത്തിനെയാണ് സോഷ്യൽ ഫാക്ട് എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. സോഷ്യൽ ഫാക്ട്സ് ആർ ദ സ്പെസിഫിക് ആസ്പെക്ട്സ് ഓഫ് സോഷ്യൽ ലൈഫ്. ആൻഡ് ഹി വാണ്ട്സ് ടു സെപ്പറേറ്റ് സോഷ്യോളജി ഫ്രം ഫിലോസഫി ആൻഡ് സൈക്കോളജി ആൻഡ് ടു ഗിവ് ഇറ്റ് എ ക്ലീൻ ആൻഡ് സെപ്പറേറ്റ് ഐഡന്റിറ്റി. അദ്ദേഹം സോഷ്യോളജിയെ ഫിലോസഫിയിൽ നിന്നും സൈക്കോളജിയിൽ നിന്നും അതുപോലെ എല്ലാ സയൻസുകളിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാനാണ് ശ്രമിച്ചത്. ആൻഡ് ടു ഗിവ് എ ക്ലീൻ ആൻഡ് സെപ്പറേറ്റ് ഐഡന്റിറ്റി. അതുമാത്രമല്ല, ഈ സോഷ്യോളജിക്ക് ഒരു ക്ലീനും സെപ്പറേറ്റുമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി നൽകണം എന്നുള്ളതും ഇദ്ദേഹം പറയുകയുണ്ടായിട്ടുണ്ട്. ഇതാണ് സോഷ്യോളജിക്കൽ സോഷ്യൽ ഫാക്ട്സിനെ കുറിച്ച് പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ കുറച്ച് കണ്ടിന്യൂഷനായിട്ട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് സോഷ്യോളജിക്കൽ ഫാക്ട്സ് ആണ് അടുത്തത് പറയുന്നത്. ദ ടൈപ്പ് ഓഫ് സോഷ്യോളജിക്കൽ ഫാക്ട്സ്. ദർ ആർ ടു ടൈപ്സ് ഓഫ് സോഷ്യോളജിക്കൽ ഫാക്ട്സ്. ദ ഫസ്റ്റ് വൺ ഈസ് മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ സോഷ്യൽ ഫാക്ട്. മെറ്റീരിയൽ സോഷ്യൽ ഫാക്ട്സും നോൺ മെറ്റീരിയൽ സോഷ്യൽ ഫാക്ട്സും. രണ്ടാമത്തെ നോർമൽ ആൻഡ് പാത്തോളജിക്കൽ സോഷ്യൽ ഫാക്ട്സ്. നോർമൽ ആൻഡ് പാത്തോളജിക്കൽ സോഷ്യൽ ഫാക്ട്സ്. ആദ്യം നമുക്ക് മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ സോഷ്യൽ ഫാക്ട്സിനെ കുറിച്ച് പറയാം. ഈ സോഷ്യൽ ഫാക്ട്സ് എപ്പോഴും കളക്റ്റീവും ജനറലുമായിരിക്കും. ദീസ് ആർ കളക്റ്റീവ് ആൻഡ് ജനറൽ. ഇത് കളക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ആരാണോ സൊസൈറ്റി ഫോം ചെയ്യുന്നത് ആ ആളുടെ മേല് ഈ സോഷ്യൽ ഫാക്ട്സ് ചില കൺസ്ട്രെയിൻസ് കൊണ്ടുവരും. ദുർഗീം രണ്ട് തരത്തിലുള്ള സോഷ്യൽ ഫാക്ട്സ് ആണ് പറയുന്നത്. ആദ്യം മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ സോഷ്യൽ ഫാക്ട്സ്. മെറ്റീരിയലും നോൺ മെറ്റീരിയലും, ഇതിൽ ഈ രണ്ടെണ്ണത്തിലും ഏറ്റവും ക്ലിയറർ ആയിട്ടുള്ളത് മെറ്റീരിയൽ സോഷ്യൽ ഫാക്ട്സ് ആണ്. കാരണം ഇത് മെറ്റീരിയൽ എൻറ്റിറ്റീസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ മെറ്റീരിയൽ സോഷ്യൽ ഫാക്ട്സ് വരുന്നത്. ഇതിന്റെ ഉദാഹരണങ്ങൾ ആർക്കിടെക്ചർ, ലോ ഒക്കെയാണ്. അതൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം ഇതൊക്കെ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. ചേഞ്ചസ് വരാൻ വളരെ സാധ്യത കുറവുള്ള കാര്യങ്ങളാണ് ഈ ലോയും ആർക്കിടെക്ചറും ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായതാണ്. നമുക്കതില് അത് നോക്കിയാൽ തന്നെ അറിയാം. അപ്പോൾ ഒരു ലോയുടെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കത് എന്താണോ എഴുതപ്പെട്ടിട്ടുള്ളത് അത് അത്രയും കൃത്യമായിരിക്കും. അതിൽ ചേഞ്ചസ് വരാനുള്ള സാധ്യത വളരെ കുറവുമായിരിക്കും. ഈ നോൺ മെറ്റീരിയൽ സോഷ്യൽ ഫാക്ട്സിന്റെ കാര്യം എടുക്കണേ അത് എക്സ്റ്റേണലും കൊയേസീവും ഒക്കെ ആണെങ്കിൽ പോലും അത് അത്ര തന്നെ ക്ലിയർ അല്ല. ഇതിന്റെ ഒരു ഉദാഹരണം നോംസ് ഓഫ് വാല്യൂസ് ആണ്. നമ്മുടെ കുറച്ച് ചിട്ടവട്ടങ്ങളുണ്ട്. ഇപ്പോൾ ഇതെല്ലാം തന്നെ ആളുകളുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ്. അത് എപ്പോ വേണമെങ്കിലും മാറ്റങ്ങൾ വരാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ
ഈ നോൺ മെറ്റീരിയൽ സോഷ്യൽ ഫാക്ട്സ് മെറ്റീരിയലിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അത് തന്നെ ക്ലിയറർ ആയിരിക്കില്ല. എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് നോക്കി പോവാം. ഈ മെറ്റീരിയലും നോൺ മെറ്റീരിയൽ സോഷ്യൽ ഫാക്ട്സിൽ ദുർഗയും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് മെറ്റീരിയൽ സോഷ്യൽ ഫാക്ട്സിനാണ്. ദുർഗയും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് മെറ്റീരിയൽ സോഷ്യൽ ഫാക്ട്സിനാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നോൺ മെറ്റീരിയൽ സോഷ്യൽ ഫാക്ട്സിന്റെ നേച്ചറും ചേഞ്ചസും റിഫ്ലക്ട് ചെയ്യുന്നത് മെറ്റീരിയൽ സോഷ്യൽ ഫാക്ട്സിലാണ്. ഈ നോൺ മെറ്റീരിയൽ സോഷ്യൽ ഫാക്ട്സിന്റെ ചേഞ്ചസും നേച്ചറും നമുക്ക് അറിയണമെങ്കിൽ മെറ്റീരിയൽ സോഷ്യൽ ഫാക്ട്സ് പഠിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് ഇതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ഇപ്പോൾ നോൺ മെറ്റീരിയൽ സോഷ്യൽ ഫാക്ട്സ് സയന്റിഫിക്കലി പഠിക്കണമെങ്കിൽ ഏതൊരു സോഷ്യോളജിസ്റ്റും മെറ്റീരിയൽ ഫാക്ട്സും അതിന്റെ നേച്ചറും എക്സാമിൻ ചെയ്തേ പറ്റൂ. ദാറ്റ് റിഫ്ലക്ട് ദയർ നേച്ചർ. ഇത്രയാണ് നമുക്ക് മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ സോഷ്യൽ ഫാക്ട്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത ഡിസ്റ്റിങ്ഷൻ ആണ് പറയുന്നത്. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസ്റ്റിങ്ഷൻ തന്നെയാണ് നോർമൽ ആൻഡ് പാത്തോളജിക്കൽ സോഷ്യൽ ഫാക്ട് എന്ന് പറയുന്നത്. ഒരു സോഷ്യൽ ഫാക്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്പെസിഫിക് ആസ്പെക്ട് ഓഫ് സോഷ്യൽ ലൈഫാണ്. സാമൂഹിക ജീവിതത്തിന്റെ ഒരു പ്രത്യേക വശത്തിനെയാണ് സോഷ്യൽ ഫാക്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സോഷ്യൽ ഫാക്റ്റിൽ തന്നെ നോർമലും പാത്തോളജിക്കലും അറിയണമെങ്കിൽ നമ്മളതൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുമായിരിക്കും ഏറ്റവും നല്ലതുണ്ടായിരിക്കുക. ഈ നോർമൽ സോഷ്യൽ ഫാക്ടിനുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണം എന്ന് പറയുന്നത് സൂയിസൈഡ് തന്നെയാണ്. സൂയിസൈഡ് എപ്പോഴും ഒരു നോർമൽ സോഷ്യൽ ഫാക്റ്റാണ്. കാരണം നിലനിൽക്കുന്ന സെറ്റ് ഓഫ് വാല്യൂസിന് എതിരായ ഒന്നാണ് സൂയിസൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എപ്പോഴും ഒരു തെറ്റായ ഒന്ന്, ഒരു റോങ് ആയിട്ടുള്ള ഇമ്മോറൽ ആയിട്ടുള്ള ഒന്നായിട്ടാണ് സൂയിസൈഡിനെ കണക്കാക്കുന്നത്. അപ്പോൾ ഈ സൂയിസൈഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു നോർമൽ സോഷ്യൽ ഫാക്റ്റാണ്. അത് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒന്നാണ് സൂയിസൈഡ് എന്ന് പറയുന്നത്. പക്ഷേ ഈ സൂയിസൈഡിൽ ഒരു സഡൻ റൈസ് ഉണ്ടാവുകയാണെങ്കിൽ, പെട്ടെന്ന് അതിന്റെ റേറ്റിൽ ഇൻക്രീസ് ഉണ്ടാവുകയാണെങ്കിൽ അതൊരു പാത്തോളജിക്കൽ സോഷ്യൽ ഫാക്ട് ആയിട്ട് മാറും. അപ്പം അതിന്റെ കാരണം എന്താണെന്നുള്ളതും അതെങ്ങനെ തടയാം എന്നുള്ളതൊക്കെ നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടതായി വരും. അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതായി വരും. ദുർഗയും നോർമൽ സോഷ്യൽ ഫാക്ട്സിനും പാത്തോളജിക്കൽ സോഷ്യൽ ഫാക്ട്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ രണ്ടും പഠിച്ചെങ്കിൽ മാത്രമാണ് സോഷ്യൽ ഫാക്ട്സിന്റെ റിയൽ നേച്ചർ എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായി പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നോർമൽ സോഷ്യൽ ഫാക്ട്സിനും ഈക്വൽ പാത്തോളജിക്കൽ സോഷ്യൽ ഫാക്ട്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ദുർഗയും കൊടുത്തത്. അദ്ദേഹത്തിന് ഈ ഒരു ഐഡിയ കിട്ടുന്നത് സ്റ്റഡി ഓഫ് മെഡിസിൻ എന്നാണ്. സ്റ്റഡി ഓഫ് മെഡിസിനിൽ ഒരു ഡോക്ടർ ഒരു ബോഡിയുടെ നോർമൽ വർക്കിംഗ്, ഒരു ശരീരത്തിന്റെ നോർമൽ വർക്കിംഗ് പഠിക്കുന്നുണ്ട്. അതിനോടൊപ്പം അതിന്റെ പാത്തോളജിക്കൽ ഫീച്ചേഴ്സും പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഡോക്ടർ ആ ഒരു ശരീരത്തിന്റെ നേച്ചർ എന്താണെന്നുള്ളത് ക്ലിയർ ആയി ഐഡന്റിഫൈ ചെയ്യാനായി പറ്റുന്നുണ്ട്. ഈ നോർമൽ സ്റ്റഡിയും അതേപോലെ തന്നെ പാത്തോളജിക്കൽ ഫീച്ചേഴ്സും പഠിക്കുന്നുണ്ട്. ശരീരത്തിന്റെ നേച്ചർ എന്താണെന്നുള്ളത് കൃത്യമായി പറയാനായി ഡോക്ടർക്ക് പറ്റുന്നു. ആ ഒരു മെത്തേഡാണ് അദ്ദേഹം ദുർഗയും സോഷ്യൽ ഫാക്ട് പഠിക്കാനായി അപ്ലൈ ചെയ്യുന്നത്.